എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളിയൊരു മത്തയില തോരനാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ മത്തയിലയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. വളരെ ഹെൽത്തി ഒരു തോരനാണ്, അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനുമാണ്. അപ്പോൾ മത്തയില തോരനൊക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് വളരെ വേഗത്തിൽ എളുപ്പത്തിൽ, ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ മത്തയില തോരൻ വെക്കുന്നവർക്ക് ഈ വീഡിയോ കാണുകയാണെങ്കിൽ വളരെ ഉപകാരപ്പെടും. എളുപ്പത്തിൽ എങ്ങനെയാണ് മത്തയില തോരൻ വെക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതേ മത്തയിലയൊക്കെ ഇവിടെ നമ്മൾ പറിച്ച് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് മത്തയിലയൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. അങ്ങനെ പറിച്ചെടുത്ത മത്തയിലയൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് പൊടിയോ പൊട്ടോ പുഴുവോ ഒക്കെ കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയെടുത്തതിന് ശേഷം ഇനി നമ്മളൊന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ്. കഴുകിയെടുത്തതിന് ശേഷം നമ്മളിത് വെള്ളം തോരാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് വെള്ളം തോരുന്ന സമയത്തിന് നമുക്ക് ഇതിനെ ചേർക്കാനുള്ള ഒരു ചേരുവ തയ്യാറാക്കാം. അതിന് ഞാനിവിടെ ആവശ്യത്തിന് തേങ്ങ എടുക്കുന്നുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് ഞാനിതിലേക്ക് നല്ല നാടൻ ഉണ്ടമുളവാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് വെളുത്തുള്ളി. ഇത്രയും ചേർത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് മിക്സിയിലിട്ട്. ഇത് ഈ ഒരു പരുവത്തിന് നമ്മൾ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. എരിവൊക്കെ അവരവരുടെ ടേസ്റ്റിന് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പച്ചമുളകോ മുളക് പൊടിയോ ഒക്കെ ചേർക്കാം. ഞാനിവിടെ ഉണ്ടമുളവാണ് എടുത്തിരിക്കുന്നത്. അതൊരു പ്രത്യേക ഒരു നാടൻ ടേസ്റ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ അത് നമ്മൾ അരച്ചവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വെള്ളം തോരാനായിട്ട് വെച്ചിരിക്കുന്ന മത്തയില എടുത്ത് ചെറുതായിട്ട് ഇതുപോലൊന്ന് അരിഞ്ഞെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ മത്തയിലയൊക്കെ നല്ല ഭംഗിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ സ്റ്റൗ കത്തിച്ച് തോരൻ എങ്ങനെയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതേ ഞാനിവിടെ ഒരു പാത്രമൊക്കെ എടുത്ത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നാടനായിട്ടാണല്ലോ വെക്കുന്നത്, കൊണ്ട് തന്നെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയൊന്ന് ചൂടായതിന് ശേഷം കടുക് പൊട്ടിക്കാം. അങ്ങനെ കടുകൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചേക്കുന്ന മത്തയില അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ മത്തയിലൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന അരപ്പും കൂടെ ഇതിൻ്റെ നടുക്ക് ഒരു ചെറിയ സ്പേസ് ഉണ്ടാക്കി അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് വാരിപ്പൊത്തി ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു അടപ്പ് വെച്ച് ഒന്ന് അടച്ച് വെച്ച് ഏറ്റവും കുറഞ്ഞ തീയിലൊന്ന് ഒരു 3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതവിടെ നിന്ന് വേവട്ടെ. നമുക്ക് 3 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. അങ്ങനെ ഏകദേശം ഒരു 3 മിനിറ്റ് ആയതിന് ശേഷം ഇത് നന്നായി ആവി വന്ന് ഒരു പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് ഇളക്കിയൊക്കെ ഒന്ന് കൊടുക്കാം. ഇനി ഉപ്പൊക്കെ പാകത്തിനല്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ പാകത്തിനാണ് ഉപ്പൊക്കെ ഇട്ടിരിക്കുന്നത്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പകുതി വേവായിട്ടേ ഉള്ളൂ. 3 മിനിറ്റല്ലേ നമ്മൾ അടച്ചു വെച്ച് വേവിച്ചിട്ടുള്ളൂ. ഇനി വീണ്ടും ഒരു 3 മിനിറ്റും കൂടെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള, അതുപോലെ ഈസി ആയിട്ടുള്ളൊരു മത്തയില തോരൻ നമുക്ക് റെഡിയാക്കിയെടുക്കാം. അങ്ങനെ 3 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വീണ്ടും തുറന്നു. അങ്ങനെ നമ്മുടെ തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.